ഞാൻ മോന്റെ അച്ഛനോട് എന്ത് പറയും? എന്തോ അതായത് ആരടുത്ത് വിഴുങ്ങാടാ? നമുക്കിങ്ങനെ വെച്ചോളം ഇത്ര ആരും ഇല്ലല്ലോ അണ്ണ. എന്തോ ഹോട്ടലാണല്ലോ ആശ്രയം. വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കിട്ടിയ ഒരുതരം ആർത്തിയാ. എന്ന് വെച്ച് കള്ള മാറ്റി വെച്ച ശേഷം ഞാൻ ആഹാരമൊക്കെ കുറച്ചു. ഇപ്പൊ ആർക്കും വെച്ച് വിളമ്പി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടോ എനിക്ക്. എപ്പ വേണമെങ്കിലും മോനിങ്ങി പോര്, ഇഷ്ടമുള്ളതെല്ലാം മുമ്പിൽ കൊണ്ടുതരാം. വല്ലോ തടി നല്ല തീറ്റയാ, അഞ്ചാറ് പേരുടെ ആരോഗ്യമുണ്ട്. പക്ഷെ പറയത്തക്ക ജോലിയൊന്നുമില്ല, അതാ പ്രശ്നം. മച്ചി മുമ്പ് പിന്നെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, അവരൊക്കെ എന്തെങ്കിലും തരും, അതുകൊണ്ട് കഷ്ടിച്ചങ്ങ് പോവുക. ജോസൂട്ടൻ ജയിലിൽ നിന്നിറങ്ങിയ ഞങ്ങള് കാഞ്ഞിരപ്പള്ളിക്ക് പോകും. അങ്ങോട്ട് പോന്നു, ഇഷ്ടം പോലെ പറമ്പുണ്ട്, ജോലി ചെയ്താലും തീരത്തില്ല. മണ്ണിനോട് നന്ദി കാണിച്ച അത് മനുഷ്യനെ പോലെ അല്ല, തിരിച്ചു കാണിക്കും. കിട്ടുന്നതിൽ ഒരു പങ്കങ്ങ് തന്നേക്കാം. വീട്ടിലുണ്ടാക്കുന്ന ആഹാരവും കഴിച്ച് അവിടെ അങ്ങ് കഴിയാം. ലീന ടീച്ചറാണല്ലോ. ഹലോ, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം ടീച്ചറേ. എന്താടാ? എന്താണ്? അത്യാവശ്യം ആശുപത്രി വരെ പോണം. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമോ? അമ്മച്ചി എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളാം. ആ കൊച്ചിന് രാമത്തെ വരുത്തല്ലേ കർത്താവേ. കഷ്ടിച്ച രക്ഷപ്പെട്ടത് കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ എല്ലാം കഴിഞ്ഞേനെ. മനുഷ്യത്വം ഇല്ലാത്ത നായോ എന്നെയും കൊല്ലാൻ നോക്കിയതാണല്ലോ. അവിടെ തുണയായത് നന്ദേട്ടനാ. അങ്ങനെയുള്ള നന്ദേട്ടനും ഇങ്ങനൊരവസ്ഥ വരുമ്പോ ഓനെ കൊല്ലുകയല്ലാതെ മറ്റു വഴിയൊന്നും എന്റെ മുമ്പിലില്ല. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ആവശ്യമുണ്ടോ? എല്ലാവരും സത്യം അറിഞ്ഞു വരിക, അതുകൊണ്ട് അവന് കിട്ടേണ്ട ശിക്ഷ ഉടനെ കിട്ടിക്കോളും. എന്നും പറഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യമല്ലേ ചേച്ചി. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനിയും നമുക്ക് പ്രിയപ്പെട്ട പലരും നമ്മളെ വിട്ടു പോവും. എന്താ ടീച്ചറേ? അവനും അവന്റെ ആൾക്കാരും ആണെന്ന് തോന്നുന്നു നന്ദനെ തല്ലി ചതച്ച് ഈ അവസ്ഥയിലാക്കിയത്. ഇപ്പോ ഗുരുതരാവസ്ഥയിൽ കിടക്ക, ഐസിയുല. എന്റെ അണ്ണ അവനെ വെട്ടിക്കണ്ടിച്ച് കളഞ്ഞ് ഞാൻ എത്ര തവണ പറഞ്ഞതാ. അതിന് ഞാൻ ശ്രമിക്കാത്തവളാ. അവന് കൂടെ ഇപ്പൊ ഏറെ നേരെ ആൾക്കാരില്ലേ? നന്ദൻ രക്ഷപ്പെടുവോ? ആരോ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചു. എന്താ അവസ്ഥയെന്ന് ഡോക്ടർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓനെ കൊല്ല നിങ്ങൾക്കാർക്കും വയ്യെങ്കിലും ഞാൻ തന്നെ അത് ഏറ്റെടുക്ക. മരിക്കുമെന്ന് അവനറിയാം, അതോട് കരുതി നടക്കാം. കയ്യെ കിട്ടിയപ്പോഴും കൊന്നില്ലല്ലോ, ഇത്തിരി ജീവൻ ബാക്കി വെച്ചിട്ടങ്ങ് പോയില്ലേ. ഇനിയിപ്പോ പരസ്പരം കുറ്റപ്പെടുത്തൊന്നും വേണ്ട, എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നടന്നാ മതി. എല്ലാം കൈവിട്ട് പോയെന്ന് തോന്നലുള്ളതുകൊണ്ട് അവൻ എന്തും ചെയ്യും, ആർക്കു നേരെയും വാളെടുക്കും. നമുക്ക് നന്ദനെ കണ്ടിരാം. Mm-hmm.
എന്തിനടാ വന്നത്? അത് നന്ദനെ ഒന്ന് ഇത്തിരി ജീവനും കൂടി ബാക്കിയുണ്ട്, അതുകൂടി കളയണോ നിനക്ക്? അമ്മ എന്തൊക്കെയാ പറയുന്നേ? എല്ലാം മനസ്സിലായടാ എനിക്ക്. നീ എന്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നടന്നതാ. ആദ്യം ശരത്തിനെ തല്ലി ചതച്ചു, ഇപ്പൊ നന്ദനെ. ഞാനാണ് അത് ചെയ്തതെന്ന് നന്ദൻ പറഞ്ഞോ? അവന് ബോധം വന്നിട്ടില്ല, അതുപോലാണല്ലോ തല്ലിയത്. ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴുള്ള വിഷമത്തിലായിരിക്കും ഇപ്പോ. അതുകൊണ്ടാ വേറൊരു ഫ്രോഡുമായിട്ട് വന്നിരിക്കുന്നത്. അകത്ത് കയറി അവനെ തീർക്കാൻ. ഞാൻ എങ്ങനെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? നീ എന്നെ അമ്മയെന്ന് വിളിക്കരുത്, രോഹിണി അല്ല ഞാൻ, നിന്നെയൊക്കെ വിശ്വസിക്കാൻ. പിന്നെ ആരെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഓരോന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന നിങ്ങളുടെ ആ മരുമോനെ. അതെന്തിനാ ഞാൻ നിന്നോട് പറയുന്നേ? നീ ആരാ? നിങ്ങളൊക്കെ വലിയൊരു കെണി പെട്ടിരിക്കുക. നോക്ക് പോയി, രോഹിണിക്കപ്പോ ഒരു പെൺകുട്ടിയുണ്ട്, ലീന ടീച്ചർ. അവരുടെ ഭർത്താവും നിങ്ങളുടെ മരുമോൻ തന്നെയാ. അതുപോലെ ഒരുപാട് പേരുണ്ട് അവന് ഭാര്യയായിട്ട്. ഞങ്ങൾ പറയുമ്പോ അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കുകയാണ് ചെയ്യുക. നന്ദൻ അവസാനം എങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി, രോഹിണിയോടും എന്നോടും ഒക്കെ സ്നേഹത്തോടെ പെരുമാറി, അതിന് കിട്ടിയ ശിക്ഷയാ ഇപ്പൊ ഈ കാണുന്നത്. ഇവിടെ പ്രതി നരേട്ടനല്ല, നിങ്ങളുടെ മരുമോൻ തന്നെയാ. ഇത് നീ വേറെ ആരോടെങ്കിലും ചെന്ന് പറയടാ. രോഹിണിയും നിന്നെയൊക്കെ നന്ദൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സിലും നീയൊക്കെ വിഷം കുത്തിവെച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അമ്മയോട് സംസാരിച്ചിട്ട് കാര്യമില്ലടാ, ഞാൻ നന്ദനെ കാണട്ടെ. സമ്മതിക്കില്ല ഞാൻ. ഇനി എന്റെ മോനെ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. നീയൊക്കെ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക്. പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്തിനാണോ നാണം കെടാൻ ഇവിടെ നിൽക്കുന്നേ? വാ നമുക്ക് പോവാം. എത്രയൊക്കെ ആയാലും നിന്റെ പെങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാ നന്ദൻ. പെങ്ങളുടെ കുഞ്ഞിനെ അച്ഛനില്ലാതാക്കി കളയുന്ന സഹോദരനായി പോയല്ലോടാ നീ. അതെ, എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെടും. അതുപോലൊരു പാമ്പരയാ അമ്മ വീട്ടിൽ കയറ്റി വെച്ചിരിക്കുന്നത്. എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല, അതിനനുവദിച്ചില്ല നന്ദന്റെ അമ്മ. ഞങ്ങളെയും ശത്രുക്കളെ പോലെ ടീച്ചർ കാണുന്നേ. എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാന്ന് കരുതിയോ? സംസാരിച്ച് തുടങ്ങുമ്പോഴേ അതങ്ങ് നിർത്തിച്ചു കളയും. അണ്ണനാ ഇത് ചെയ്തെന്ന് അവര് പറയുന്നത്. അങ്ങനെ തന്നെ ഞങ്ങളോടും പറഞ്ഞു. ടെറബേ, ഒരു ദുഷ്ടനെ ഇങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കണ അമ്മമാര് കാണത്തില്ല. പക്ഷെ ഇവിടെ ഒരു മോളെ കൊന്നു. മൂത്ത മോള് മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു, ഇപ്പൊ നന്ദനും. എന്നിട്ടും അതിനൊക്കെ കാരണക്കാരനായവനെ സ്നേഹിച്ച് കൂടി നിർത്തിയിരിക്കല്ലേ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഏത് നേരം ഇവിടെ കാണണം. ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. ഒരു നോട്ടം ഇല്ലെങ്കിൽ അവൻ അവന്റെ ആൾക്കാരോ കടന്നു വന്ന് നന്ദനെ കൊല്ലും. ഒന്നും അറിയാത്ത മണ്ടനല്ല ഇപ്പൊ നന്ദൻ. എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞവനാ. ആ ബോധം ശരത്തിനുമുണ്ട്. അതുകൊണ്ട് ഏത് വിധേനയും നന്ദന്റെ മരണം കണ്ടേ അവ ഇനി അടങ്ങും. രോഹിണിക്കുണ്ടായ അനുഭവം നിങ്ങൾ ആരും മറക്കരുത്. ഞങ്ങൾ ഇതൊക്കെ ആ ജോർജ് ഡോക്ടറോട് പറഞ്ഞു, പക്ഷേ ഡോക്ടർ ഞങ്ങളെ ആരെയും വിശ്വസിക്കുന്നില്ല. അത് പിന്നെ നന്ദന്റെ അച്ഛനും അമ്മയും പറയുന്നതല്ലേ വിശ്വസിക്കൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഇനിയിപ്പോ ആരെയൊന്നും ബോധ്യപ്പെടുത്തുകയല്ല വേണ്ടത്. അവനെ കൊല്ലണം. അത് വൈകും തോറും ഇതുപോലുള്ള പല സംഭവങ്ങളും ഉണ്ടാവും, ചില മരണങ്ങൾ. എന്തിനാ വെറുതെ കാണുന്നെ? കണ്ട വേദനിപ്പിച്ച വിടു, അല്ലെങ്കിൽ ആ അമ്മയും സത്യങ്ങളും മനസ്സിലാക്കണം, മരുമോനെ തിരിച്ചറിയണം. അവൻ മരിച്ചെങ്കിൽ അവന്റെ ബോഡി എവിടെ? നരൻ എന്നെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതുപോലെ ഒരബദ്ധം ഞാൻ കാണിച്ചില്ല. അവൻ്റെ പൾസ് അവർ നോക്കി, അത് പൂർണ്ണമായും നിലച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അവരവിടെ നിന്ന് പോയത്. എങ്കിൽ ബോഡി കിട്ടണമല്ലോ. അതേപ്പറ്റി ഞാനും തിരക്കി. എന്ത് സംഭവിച്ചൊന്നൊരു രൂപവുമില്ല.
നിന്റെ ശത്രു നിന്റെ കൊലയാളിയാവുമെന്ന് നീ ഭയക്കുന്നവൻ മരിച്ചതിന്റെ ആശ്വാസത്തിലായിരിക്കും നീ ഇപ്പോ. എന്നാൽ ആ ധാരണ തിരുതിക്കോ, മരിച്ചിട്ടില്ല നന്ദൻ. അതുടനെ നിനക്ക് ബോധ്യപ്പെടും ഈ അക്ഷരങ്ങളുടെ അവകാശി ആരെന്ന്. നീ അറിയണ്ട, സമയമാകുമ്പോൾ ഞാൻ മുന്നിലെത്തിക്കോളാം. എന്താടാ? പൾസ് നിന്നല്ലേ നീ പറഞ്ഞത്, എന്നിട്ടാണ് ജീവിച്ചിരിക്കുന്നത്? ഇത് തെറ്റായ മെസ്സേജ് ആണെങ്കിലോ? ജീവന്റെ ഒരു കണിക ബാക്കിയുണ്ടെങ്കിൽ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച ആള് രക്ഷപ്പെടും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? ഉണ്ടായെന്ന് വേണം കരുതാൻ. എങ്കിൽ ഇനി ഒരു നിമിഷം പോലും അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഈ മെസ്സേജ് അയച്ചത് ആരായിരിക്കും? അതാ ഞാനും ആലോചിക്കുന്നത്. അതാരായാലും ശരി, അവൻ നിന്റെ എതിരാളിയാണ്. അവനായിരിക്കും നന്ദനെ രക്ഷിച്ചിരിക്കുന്നത്. നാശം, മനസമാധാനം പോയല്ലോ. ആ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് നടന്നിട്ട് ഒരുത്തിനും വേണ്ട. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ സെന്റിന് 10-20 ലക്ഷം വീഴണ്ട. ഇപ്പൊ 5 പോലും തരാൻ ആളില്ല. എന്ന് മാത്രമല്ല, എഴുത്തും കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് നടക്കില്ല. ആ നരനും അവന്റെ കൂട്ടുകാരൻ ആ ഓന്തു കുട്ടനും ഏത് നേരവും ആ പ്രോപ്പർട്ടിയുടെ ചുറ്റിനുണ്ട്. എന്തെങ്കിലും ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം എടുത്തായിരിക്കും നല്ലത്. അതിനുവേണ്ടി ഞാൻ ആവത് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ചുറ്റിനും ശത്രുക്കൾ മാത്രമാ. എങ്കിലും എനിക്കെതിരെ നിൽക്കുന്നവരെ കൃത്യസമയത്ത് അടിച്ചു വീഴ്ത്താൻ കഴിയുന്നുണ്ട്. നന്ദൻ രക്ഷപ്പെട്ടാലും അത്ര പെട്ടെന്നൊന്നും അവൻ എഴുന്നേറ്റ് നടക്കത്തില്ല. അതിനുള്ളിൽ അടുത്ത ചൂട് വയ്ക്കണം. വിവരങ്ങൾ എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? അത് ഇല്ല വിശ്വട്ട. പിന്നെ മോൻ എവിടെ പോവാനാ? അല്ല, ഇടയ്ക്ക് മോൻ വിളിച്ചിരുന്നു, കമ്പനിയുടെ ആവശ്യത്തിനായി കോയമ്പത്തൂർ വരെ പോയെന്ന് പറഞ്ഞ്. പിന്നെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞതോ? അല്ല, മോനെ ഞാൻ നേരിട്ട് കണ്ടില്ല എന്നാ ഉദ്ദേശിച്ചത്. കമ്പനിയാകുമ്പോ അതുപോലുള്ള യാത്രകളൊക്കെ വേണ്ടി വരും. എന്നാലും പോകുമ്പോ ഒന്ന് വിളിക്കായിരുന്നു, അതേപ്പറ്റി ഒന്നും ചോദിച്ചില്ലേ? ചോദിച്ചു, മൊബൈല് കംപ്ലൈന്റ് ആയി പോയെന്ന്. താൻ എന്നോട് എന്തെങ്കിലും കള്ളം പറയുന്നുണ്ടോ? അതെന്താ വിശ്വട്ട അങ്ങനെ? അല്ല, മൊത്തത്തിൽ തനിക്ക് എന്തോ ഒരു പതർച്ചയുണ്ട്. ഇല്ല, അങ്ങനൊന്നും ഇല്ല വിശ്വട്ട. എന്തോ, നരൻ നന്ദനെ അപായപ്പെടുത്തുന്നു കേട്ടത് മുതൽ മൊത്തത്തിൽ ഒരു ഭയമായിരുന്നു. ഇനിയിപ്പോ ഭയത്തിനൊന്നും ആവശ്യമില്ല, അവനെ കുറിച്ചുള്ള വിവരം കിട്ടിയല്ലോ. മോൻ എപ്പോഴാ മടങ്ങി വരുന്നേ? അതേപ്പറ്റി കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല, കമ്പനി ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. വൈകുമായിരിക്കും. ബാങ്കിലായിരുന്നപ്പോഴും ഇതുപോലുള്ള യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ആ, പോയിട്ട് വരട്ടെ. കുറച്ച് ദിവസം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് നല്ലതാ. ഇവിടെ നിൽക്കുമ്പോഴാണല്ലോ ഓരോരുത്തരൊക്കെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ശരത്ത് നാട് വിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ലച്ചുമോളുടെ കാര്യം ഓർത്തിട്ടാ ഞാനൊന്നും പറയാത്തത്. അമ്മ അടുത്തില്ലാത്ത ദുഃഖം മറക്കുന്നത് അച്ഛൻ അരികിലുള്ളത് കൊണ്ടാ. വെളിയില് ചൂടല്ലേ, നല്ല ദാഹമുണ്ട്. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. വന്നിരിക്കുന്നു. സ്വാതന്ത്ര്യം കൂടി കഴിഞ്ഞപ്പോഴേ തോന്നിയ പോലെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ. ഒന്നും കാശിന് കൊള്ളത്തില്ല. കൊള്ളത്തില്ലെങ്കിൽ കഴിക്കണ്ട, എനിക്ക് വലിയ നിർബന്ധമില്ല. കേട്ടോ അമ്മ, അമ്മയാവാൻ പോകുന്ന ഒരു പെൺകുട്ടിയോട് ഇവര് പറയുന്നു കേട്ടോ.
അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. പിന്നെ അച്ഛനറിയരുത്, ഒരത്യാഹിതം സംഭവിച്ചു. എന്താ അമ്മ? നന്ദ മടങ്ങി വരാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്നലെ രാത്രിയില് അവനെ ആരൊക്കെയോ ചേർന്ന് അടിച്ചു വീഴ്ത്തി. ശബ്ദം ഉണ്ടാക്കരുതെന്ന്, അവൻ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റൽ ഐസിയുല്ല. അതൊക്കെ നിന്റെ മനസ്സിലിരിപ്പ് പോലെ നടക്കൂടി. ഗുരുതരാവസ്ഥയിലാണോ സാറമ്മേ? ഉള്ളിലും പുറത്തും ക്ഷതം പറ്റിയിട്ടുണ്ട്, അവിടെ ഞാൻ നിൽക്കേണ്ടതാ. പിന്നെ ജോർജ് ഡോക്ടർ പറഞ്ഞു സാറിനെ ഒന്നും അറിയിക്കണ്ട, അങ്ങോട്ട് പോയിക്കോളെ. എനിക്ക് കാണണോ അമ്മ എന്റെ നന്ദേട്ടനെ? എന്നാ പോയി കണ്ടോ? പക്ഷേ ദേ പറഞ്ഞത് കേട്ടല്ലോ, അലമുറയിട്ട് അച്ഛനെ ഒന്നും അറിയിക്കരുതെന്ന്. ഇവരെ ഇന്ന് കാഴ്ച കണ്ടത് അപ്പോഴേ അറിയാം എന്റെ ജീവിതം അവിയലാവൂന്ന്. വല്ലാത്ത ഗ്രഹപ്പുഴയാണല്ലോ സാറമ്മേ. അതെ, അന്ന് ശങ്കരനാരായണൻ തിരുമേനി വന്നപ്പോഴും പറഞ്ഞില്ലേ വീടിനകത്ത് കയറാൻ പാടില്ലാത്ത ആരൊക്കെ കയറിക്കൂടിയിട്ടുണ്ടെന്ന്. അതാ ആ പോയവള്. പറയുമ്പോ സാറമ്മ എന്നെ വഴക്ക് പറയരുത്, മരുമോള് പ്രശ്നക്കാരിയാ അതെല്ലാവർക്കും അറിയാം. എന്നാ മരുമോന്റെ കാര്യത്തിലാ ഒന്നും അങ്ങോട്ട് പിടികിട്ടാത്തത്. അല്ല, രോഹിണി മോളെ തള്ളിക്കളയണമെങ്കിൽ ആളിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും കുഴപ്പം കാണില്ലേ സാറമ്മേ? മതി, ആ പാവത്തിനെ ആരൊക്കെ പഠിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. രോഹിണിയുടെ അപകടത്തിന് പിന്നാലെ നന്ദനും ശരത്തിനെ സംശയിക്കാൻ തുടങ്ങി. എന്നിട്ടോ ഇപ്പൊ അവനും ഈ പരുവത്തിലായില്ലേ? എല്ലാം അവരവർ തന്നെ സ്വയം വരുത്തി വെക്കുന്നതാ. അതുകൊണ്ട് ഇനി ശരത്തിനൊന്നും പറയണ്ട, ശരത്ത് എന്താണെന്ന് എനിക്കറിയാം. ആ കുട്ടിയെ മറ്റുള്ളവർ മനസ്സിലാക്കാത്തതാണ് പ്രശ്നം. മോളായിരുന്നോ? വാ. എന്താ മോളെ? ശരത്തേട്ടന്റെ മരണ വാർത്ത കേൾക്കേണ്ടി വരുമെന്നായിരുന്നു എന്റെ ചിന്ത. നന്ദേട്ടനെ കൊല്ലൂന്ന് ശരത്തേട്ടൻ പറഞ്ഞെങ്കിലും തിരിച്ച് സംഭവിക്കാൻ സാധ്യതയെന്ന് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി. എന്നാ നന്ദേട്ടൻ ഇപ്പൊ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാ. ശരത്താണോ അത് ചെയ്തത്? അത് ചോദിക്കാൻ എന്താ, പറഞ്ഞുകൊണ്ട് ചെയ്തു. അല്ല, ഈ ഗുരുതരം എന്ന് പറയുമ്പോ രക്ഷപ്പെടോ? അതൊന്നും അറിയത്തില്ല, ഞാൻ അങ്ങോട്ട് പോയില്ല, അമ്മയും കൂട്ടി പോവാനാ വന്നത്. നിന്നെ പൂട്ടിയിട്ടപ്പോഴേ ഞാൻ കരുതിയതാ അവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഇങ്ങനെയൊക്കെ വന്നത് നല്ലതാ, നിന്റെ ഭാഗ്യമാ. ഭാഗ്യോ? എടി, ശരത്തിനെ കൊന്നുകഴിഞ്ഞാ അടുത്തത് നിന്നെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോ സംഭവിച്ചൊക്കെ നല്ലതിനല്ലേ? എന്തോ എനിക്കകെ ഭയം തോന്നുന്നു. നീ എന്തിനാടി ഭയക്കുന്നത്? പ്രസവത്തോട് അടുക്കുക. ആ സമയത്ത് അവന്റെ ഉരുക്ക് പോലത്തെ കൈ നിന്റെ ദേഹത്ത് വീണാലേ അത് നിനക്കും നിന്റെ കുഞ്ഞിനും ദോഷമാ. അപ്പോ അവൻ അവിടെ എവിടെങ്കിലും അടങ്ങി ഒതുങ്ങി കിടന്ന അത്രേ സന്തോഷം. ഞാൻ ശരത്തേടിനൊപ്പം നിൽക്കുവാന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ആ വിവരം ഇനി എല്ലാരോടും പറയും. അങ്ങനെയാണെങ്കിൽ എനിക്കിനി ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല. ചത്താലിനെ, നീ ഇങ്ങോട്ട് വരികയോ വേണ്ട, നയത്തിൽ അവിടെ അങ്ങ് നിക്കേ. എങ്ങനെ നിക്കുമ്മേ? ആ രോഹിണിയൊക്കെ വന്നു കഴിഞ്ഞാ ഞാൻ പുറത്താ. ഇതുപോലെയുള്ള പ്രതിസന്ധി ഒരുപാട് ഉണ്ടായതല്ലേ, എന്നിട്ട് നീ അവിടെ തിരിച്ചു കയറിയതുമല്ലേ. അതുകൊണ്ട് ഇവിടെയും എല്ലാം തരണം ചെയ്യാൻ ദൈവം ഒരു മാർഗം കാണിച്ചു തരും. പോയി കാണണ്ടെന്ന്? പിന്നെ കാണു, കാണും. കണ്ടാ മാത്രം പോരാ, മോൾ അടുത്തിരുന്ന് കുറേ കരയും വേണം. ഞാനേ ഈ വേഷം ഒന്ന് മാറ്റാ. ഇത് പോരെ, ആശുപത്രി ഗുരുതരാവസ്ഥ കിടക്കുന്ന മരുമോനെ കാണാൻ പോവല്ലേ മോളെ. അപ്പൊ അവന്റെ ഗമയ്ക്ക് ഒരു കുറവ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ വരാം, അഞ്ചു മിനിറ്റ്. ഭർത്താവ് മരിക്കുന്നതാണ് ഭർത്താവിന്റെ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ നല്ലതെങ്കിൽ
അവൻ അങ്ങ് പോകുന്നതല്ലേടി നല്ലത്. തല്ലുകൊണ്ടവൻ വീണ്ടും ഒന്നുകൂടെ നൂന്ന് വരട്ടെ, അവനെ നമുക്ക് വീണ്ടും തൂക്കാം. അവന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അവൻ സത്യങ്ങളൊക്കെ പറയും. നിങ്ങൾ ആരാ?